ബാക്ക് ടു ചാനൽ. അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ക്ഷേത്രം, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ക്ഷേത്രമുണ്ട്. അപ്പം ക്ഷേത്രത്തിലെ ഉത്സവമാണ്. അപ്പം ഉത്സവമായതുകൊണ്ട് തന്നെ ഉത്സവത്തിൻ്റെ പടുക്കയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളങ്ങനെ പോവാണ്. ഒപ്പം നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസും കൂടെ നമ്മൾ മേടിക്കാൻ പോവാണ്. അപ്പം നമ്മൾ സ്ഥിരം പോകുന്ന ചലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിനി ബാക്കി വിശേഷം അടച്ചിട്ട് കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്നൊരു 12:30 ആ ഒരു സമയത്താണ് ഇറങ്ങിയത്. അപ്പം പാളയം എത്തിയപ്പോഴത്തേക്ക് ഒരു 1:30 ആയി കേട്ടോ. അപ്പം ഞങ്ങൾ കരുതി ഇനി ഫുഡ് കഴിച്ചിട്ട് പോവാം, അല്ലെങ്കിൽ പിന്നെ ഇനി ഫുഡ് കഴിപ്പ് നടക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ പാളയത്തുള്ള പങ്കായം റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയത്. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇനി ഞങ്ങൾ നേരെ ചാലയിലേക്ക് പോകാമെന്ന് കരുതി കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മളിതേ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഇറങ്ങി. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് പങ്കായം പോയപ്പോൾ നമുക്ക് അത്രയും അങ്ങോട്ടൊരു സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടില്ല. കാരണം എന്താന്നാ, നമുക്ക് ഫുഡ് നമുക്ക് നമ്മളെല്ലാം പോയി കഴിക്കുന്നതിൻ്റെ അത്ര ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതല്ല, പ്രൈസും ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് തോന്നി. അതെ, എന്താണ് അതുപോലെ ഭയങ്കര ഡിലേ ആയി. മറ്റേ നമ്മൾ സ്ഥിരം മീൻസ് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ പെട്ടെന്ന് ഓർഡർ എടുക്കുക, നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ കിട്ടും. എന്നാ ഇപ്പൊ ഭയങ്കര ഡിലേ ആണ്. പിന്നെ ആ ഒരു പഴയ ആ ഒരു ഇത് പോയല്ലേ, പഴയ ആ ഒരു ഫീൽ കിട്ടുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യത്തെ ഒരു എക്സ്പീരിയൻസ് ഫ്ലോപ്പ് ആയി പോയി. അതെ, ഫുഡ് എന്താ, മീൽസ് ടേസ്റ്റ് ഇല്ലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് മീൽസ് കഴിച്ചാണ് വീണ്ടും വന്ന് ഇന്ന് മീൽസ് കഴിച്ചത്. ആറുമാസത്തിന് ശേഷം എപ്പോഴാ വരുന്നത്? അതിനു മുമ്പ് ഒക്കെ നല്ല ഒരു ഇതായിരുന്നു, ചിലപ്പോ കുക്ക് മാറി. ഓക്കെ, അങ്ങനത്തെ നമ്മളങ്ങനെ ചാല എത്തി. അപ്പൊ ഇനി നമുക്ക് അതിൻ്റെ അകത്ത് കയറണം, വണ്ടി പാർക്ക് ചെയ്യണം, നമുക്ക് സാധനങ്ങൾ മേടിക്കണം, തിരിച്ചു പോകണം. അതാ ഇപ്പോൾ ഇപ്രാവശ്യം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നത് ചാലയ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു പാർക്കിങ്ങിലാണ് കേട്ടോ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തത്. അതാകുമ്പോൾ നമുക്ക് പോയി സാധനം മേടിച്ച് ഞങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വന്ന് കയറിയിട്ട് അങ്ങ് പോവാം. ആ ഒരു എളുപ്പത്തിനായിട്ട് ഞങ്ങൾ ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തത് കേട്ടോ. നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചു, അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. ചാലയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊന്നും അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ, ഭയങ്കര പാടാണ്. കാരണം എപ്പോഴും അവിടെ തിരക്കാണ്. നമ്മൾ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോവായിരിക്കും. ഞാൻ മുമ്പത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, വിഷുവിന് സാധനം മേടിക്കാൻ പോയ സമയത്ത്, മീൻസ് നമ്മളിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് പോകുമ്പോഴായിരിക്കും നമ്മൾ വേറെ ഏതെങ്കിലും വണ്ടിയുടെ ഫ്രണ്ട് ഇരുന്നൊക്കെ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനത്തെ നമ്മളിങ്ങനെ ഫ്രെയിമും, അത് റിച്ചുവിൻ്റെ ക്യാപ്പാണ് കേട്ടോ, ആണ് പൂവും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പം ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക്, വീട്ടിൽ ചെല്ലണം, പിന്നെ പടുക്കയൊക്കെ സെറ്റ് ചെയ്യണം, പിന്നെ അമ്മയ്ക്ക് ഹാരം കെട്ടാനായിട്ട് പൂവൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പം അമ്മ പൂവിന് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. നമുക്ക് നേരെ വീട്ടിലേക്ക്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയായപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ദാഹം വന്നിട്ടു. അങ്ങനെ ഞങ്ങളുടെ കഴക്കട്ടത്തുള്ള അറേബ്യൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് 2 ഷേക്കും കുടിച്ചിട്ട് നേരെ വിട്ടു വീട്ടിലേക്ക്. അങ്ങനെ ഞങ്ങൾ വീടെത്തി. അപ്പോൾ അമ്മയ്ക്ക് ഹാരം കെട്ടാനുള്ള പൂവൊക്കെ കൊടുത്തു, അങ്ങനെ റിച്ച് കുട്ടൻ്റെ അങ്ങനെ എൻ്റെ കയ്യിലിരിക്കുകയാണ്. അപ്പം റിച്ച് കുട്ടൻ്റെ ഫോൺ വേണം, അങ്ങനെ ഫോൺ പിടിക്കാൻ വരുന്നു. പിന്നെയാണ് അവൻ കണ്ടത് ആ അമ്മമ്മ പൂ വെട്ടുന്നുണ്ട്. അങ്ങനെ അമ്മ പൂ വെട്ടുന്നത് നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു 5:45 ആയപ്പോൾ തന്നെ ക്ഷേത്രത്തിൽ നിന്ന് ആറാട്ട് പോകാൻ സമയമായി. അങ്ങനെ ദേ അച്ഛൻ റിച്ചുവിനെയും വെച്ചുകൊണ്ടവിടെ ഇരിക്കുകയാണ്. റിച്ചുവിന് ഇതെല്ലാം കാണിച്ചു കൊടുക്കുക, റിച്ചു ഇതൊക്കെ കണ്ടുകൊണ്ട് അങ്ങ് ഇരിക്കുക. അങ്ങനെ പിന്നീട് ഞങ്ങളൊരു 7:45 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളവിടുത്തെ ഒരു ബേക്കറി ഉണ്ട്, അവിടെ പോയാണ് ഞങ്ങൾ സ്ഥിരം പോയി കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഞാനും ഏട്ടനും കൂടെ ചെന്നു അവിടെ ഇരുന്നു. ഏട്ടൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മളിവിടെ വന്നതിന് ശേഷം ഈ ഒരു ആറാട്ട് ഇങ്ങനെ വന്ന് കാണുന്നത്. കഴിഞ്ഞ വർഷം പറ്റിയില്ല, അപ്പോൾ ഈ പ്രാവശ്യം ദേ അങ്ങനെ ഒന്ന് കാണുന്നത്.
പൊറോട്ടയൊക്കെ കണ്ടിട്ട് ദേ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. കാരണം വീട്ടിൽ എത്തിയിട്ട് വേണം നമുക്ക് ഇനി പടുക്കയൊക്കെ വയ്ക്കാനായിട്ട് കേട്ടോ. അപ്പം വീടത്തെപ്പം തന്നെ ഒരു 9 മണിയൊക്കെ ആയി. ഞങ്ങൾ പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റ് ചെയ്തു, ഞാനും അച്ഛനും കൂടെ. അപ്പോൾ അമ്മ ഹാരമൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെയാണ് കേട്ടോ പടുക്ക സെറ്റ് ചെയ്തത്. ഇതാണ് ഞങ്ങൾ റെഡിയാക്കിയ പടുക്ക. അപ്പം ഒരു 11:55 കൊടിയിറക്കം പറഞ്ഞിരിക്കുന്നത്. എത്ര മണിക്ക് വരുമെന്ന് അറിയത്തില്ല. എന്തായാലും ഞങ്ങൾ ഇതെല്ലാം റെഡിയാക്കി വച്ചിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ അകത്ത് പോയി കുറച്ച് നേരം റെസ്റ്റ് അടിച്ചു. അങ്ങനെ ഞാൻ ആറാട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഏട്ടൻ അപ്പുറത്തുണ്ട്. റിച്ച് നല്ല ഉറക്കമായിരുന്നു. റിച്ച് നല്ല ഉറക്കം വന്നിരിക്കുകയാണ്. അങ്ങനെ അവൻ ഉറങ്ങുകയാണ്. അങ്ങനെ ഇതേ സമയം വന്നിട്ട് 11:00 ഇതുവരെയായിട്ടും ആറാട്ട് എത്തിയിട്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 11:30 ആയപ്പോൾ പിന്നെ ആറാട്ട് എത്തി. അപ്പം ഞങ്ങൾ അവിടെയായിരുന്നു പടുക്കയൊക്കെ എടുത്തു. പടുക്കയൊക്കെ എടുത്തതിന് ശേഷം പിന്നീട് 2-3 വീട്ടിലൊക്കെ ഇങ്ങനെ പടുക്കയൊക്കെ ഇട്ടിട്ടുണ്ട് ഞങ്ങളുടെ ഏരിയയിൽ. അപ്പം അവിടെയൊക്കെ പോയി പടുക്കയൊക്കെ എടുത്തിട്ട് ഇനി നേരെ ക്ഷേത്രത്തിൽ പോവും. ക്ഷേത്രത്തിൽ ചെന്ന ഉടനെ തന്നെ എന്താ കൊടിയിറക്കണം കേട്ടോ. പിന്നെ അവിടെ നിന്ന് കണ്ട ഒരു ഐറ്റം ഈ ഒരു സംഭവം നമ്മുടെ വഴി കൂടെ വന്ന്, ബാക്കിയെല്ലാം ബാക്ക് വഴി അങ്ങ് ക്ഷേത്രത്തിനുള്ളിൽ കയറി. അങ്ങനെ അതും കണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.